നയൻപിഎം ആരംഭിക്കുന്നു ഈ നയൻപിഎം എന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി ഒരു ദുഃഖ വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളിൽ ഒരാളായിരുന്ന ഷെയ്ൻ വോൺ അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് വരാം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് നേതൃപാടവത്തിന്റെ കരുത്തുമായി കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും സി പി ഐ എം സംസ്ഥാന ഘടകത്തെ നയിക്കും എൺപത്തി ഒൻപതംഗ സംസ്ഥാന കമ്മിറ്റിയിൽ പതിനാറ് പുതുമുഖങ്ങൾ പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ എട്ട് പുതുമുഖങ്ങൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും വൻ പ്രാതിനിധ്യം നേതൃനിരയിൽ തലമുറ മാറ്റം നവകേരള നയരേഖയ്ക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ അംഗീകാരം പൊതുസമ്മേളനത്തിന് മറൈൻ ഡ്രൈവിൽ സമാപനം നവകേരള നയരേഖ എൽഡിഎഫിൽ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അന്തിമരേഖയായി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകും വിദ്യാഭ്യാസ രംഗം ലോകോത്തരമാക്കുന്നതിൽ എന്തിനാണ് അനാവശ്യ വിവാദമെന്നും മുഖ്യമന്ത്രി കേരളത്തിന്റെ കാലാനുസൃത വികസനം തടയുന്ന ബിജെപിക്കൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രി വികസനത്തിനെതിരെ പ്രവർത്തിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ വിപുലമായ ക്യാമ്പയിൻ എന്ന് കോടിയേരി നവകേരള സൃഷ്ടിക്കായി പാർട്ടിയെ സജ്ജമാക്കും വനിതകളുടെ അംഗസംഖ്യ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തും ഒഴിവാക്കപ്പെട്ടവർക്ക് പ്രത്യേക ചുമതലകൾ നൽകും ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ് കൊച്ചി സമ്മേളനമെന്ന് കോടിയേരി വിഭാഗീയതയ്ക്ക് പൂർണ്ണമായും അന്ത്യം കുറിക്കാൻ കഴിഞ്ഞുവെന്നും കോടിയേരി കൈരളി ന്യൂസിനോട് യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ സാപ്രോഷ്യ ആണവതലയത്തിന് നേരെ ഷെല്ലാക്രമണം ഒഡേസ പിടിച്ചടക്കാൻ കൂടുതൽ സേനയെ ഇറക്കി റഷ്യ കീവിൽ നിന്നും മടങ്ങും വഴി ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റു യുക്രൈൻ റഷ്യ മൂന്നാം വട്ട ചർച്ച ഉടൻ ഖാർക്കീവിലും സുവയിലും വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു ചെന്നിത്തലയ്ക്കെതിരെ ആഞ്ഞടിച്ച് വി ഡി സതീശൻ ഒരു പണിയുമില്ലാത്ത നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നുവെന്ന് സതീശൻ തന്നെയും സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ കോൺഗ്രസിനുള്ളിൽ ശ്രമം ഈ പരിധി വിട്ടാൽ കൈകാര്യം ചെയ്യുമെന്നും സതീശൻ ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസം ഷെയ്ൻ വോൺ അന്തരിച്ചു അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തായ്ലന്റിലെ വസതിയിൽ ഓർമ്മയായത് സ്പിൻ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച താരം അകാലവിയോഗത്തിൽ ഞെട്ടിത്തെറിച്ച് ആരാധകർ കായികപ്രേമികൾക്ക് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിച്ച ഇതിഹാസ താരം ഷെയ്ൻവോൺ അന്തരിച്ചിരിക്കുന്നു അൻപത്തിരണ്ട് വയസ്സായിരുന്നു തുടർന്ന് തായ്ലൻഡിലാണ് അന്തം അന്ത്യം സംഭവിച്ചതെന്നാണ് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അമൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നു അമൽ ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഒരു കാലഘട്ടത്തെ തൻ്റെ കൈവിരലുകളിൽ അമ്മാനമാടിയ ഇതിഹാസമായ ഒരു മനുഷ്യൻ ഇപ്പോൾ വിട എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെയാണ് ലോക ക്രിക്കറ്റിൽ സ്പിന്നെന്നാൽ തുപ്പുന്ന പന്തുകളാണെന്നും ഔട്ട് ഔട്ട്സിങ്ങുകളും ഇൻസിങ്ങുകളും ബൗൺസറുകളുമാണ് ബാറ്റ്സ്മാന്മാരെ ഭയപ്പെടുത്തിയിരുന്നതും എന്നുള്ള ഒരു കാലത്ത് നിന്ന് കൈക്കുഴ കൊണ്ട് ആ മാന്ത്രികത കാണിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ ലെഗ് കൊണ്ട് മാന്ത്രികത കാണിച്ച അത്ഭുതം കാണിച്ച ഒരു ഇതിഹാസമാണ് വിടവാങ്ങിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനോ ക്രിക്കറ്റിന് മാത്രമല്ല ലോക ക്രിക്കറ്റിലാകെ പകരം ഒരു താരമായി അല്ലെങ്കിൽ ഇതിഹാസത്തിന്റെ നൂറ്റാണ്ടിന്റെ താരമായി വിശേഷിപ്പിക്കാവുന്ന ഒരു ഇതിഹാസമായിരുന്നു ഷെയ്ൻമോൺ തായ്ലൻഡിൽ വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലമാണ് അന്ത്യമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ കുടുംബം തന്നെ പിന്നീട് പുറത്തുവിടും എന്നുള്ള നിലയിലാണ് അറിഞ്ഞിരിക്കുന്നത് എന്തു തന്നെയായാലും ലോക ക്രിക്കറ്റിൽ പകരം ഒരു താരമായി തന്നെ അടയാളപ്പെടുത്തുന്ന ലെഗ് സ്പിൻ മാന്ത്രികനാണ് വിടവാങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിഡ്നിയിൽ അരങ്ങേറി പതിനഞ്ച് വർഷക്കാലത്തെ ക്രിക്കറ്റ് കരിയറിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നീളുന്ന ക്രിക്കറ്റ് കരിയറിൽ ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ഒഴികെ ബ്രയാൻ ഒഴികെ ലോകത്തിലെ എല്ലാ ബാറ്റ്സ്മാന്മാരെയും ഭയചകിതരാക്കിയിരുന്ന ആ കാലഘട്ടത്തിൽ ഭയചകിതരാക്കിയിരുന്ന ഒരു ബൗളർ കൂടിയാണ് ഷെയ്ൻ വോൺ വിക്കറ്റ് വേട്ടയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് എഴുന്നൂറ്റി എട്ട് വിക്കറ്റുകൾ പിഴുതെടുത്ത കളിക്കാരൻ കൂടിയാണ് ഷെയ്ൻ വോൺ ഒരു വിക്കറ്റ് വേട്ടയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാമത്തെ മികച്ച ബൗളർ എന്നുള്ള നിലയിലാണ് റെക്കോർഡുകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നത് മുൻപിൽ മുത്തയ്യ മുരളീധരൻ ഉണ്ട് എങ്കിൽ കൂടി പ്രതിഭയുടെ കാര്യത്തിൽ രണ്ടാമനാവുന്നില്ല മുരളീധരനൊപ്പം തൻ്റെ സമകാലീനികനായിരുന്ന മുരളീധരനൊപ്പം ഒരു ബൗളർ എന്ന നിലയിൽ സ്പിന്നർ എന്ന നിലയിൽ പ്രതിഭ കൊണ്ട് ഒന്നാമനായി തന്നെ നിൽക്കുന്ന താരമായിരുന്നു അത് ഒരുപക്ഷേ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ പറഞ്ഞതുപോലെ മുത്തയ്യ മുരളീധരനാണോ ഷെയ്ൻ ബോൺ ആണോ ചോദ്യം അന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് രണ്ട് തലങ്ങളുണ്ട് കാരണം ഷെയ്ൻ വോൺ വിക്കറ്റുകളെല്ലാം വീഴ്ത്തിയത് ഈ പേസിനെയൊക്കെ തുടക്കുന്ന ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും വെസ്റ്റ് ഇൻഡീസിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ പിച്ചുകളായിരുന്നു മറുപടി മുരളീധരൻ ഇവിടെ ഉപഭോഗത്തിലാണ് കൂടുതൽ വിക്കറ്റുകൾ എടുത്തത് പക്ഷേ പ്രതിഭ കൊണ്ട് രണ്ടുപേരും ഒരേ തരത്തിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാർ അതിനൊക്കെ അപ്പുറത്തേക്ക് സച്ചിനും വോണും തമ്മിലുള്ള പോരാട്ടം ലോക ക്രിക്കറ്റിൻ്റെ ഏറ്റവും വിലപിടിച്ച കാഴ്ചയായിരുന്നു ഒരു പക്ഷേ നേരത്തെ അമല് പറഞ്ഞതുപോലെ വോൺ അല്പമെങ്കിലും തല കുറിച്ചിട്ടുള്ളത് സച്ചിൻ്റെയും ലാറയുടെയും മുൻപിൽ മാത്രമായിരുന്നു ലാറയും വോണും തമ്മിലുള്ള പോരാട്ടം ഇതൊക്കെ ക്രിക്കറ്റ് ലോകത്തെ അടക്കി ഭരിച്ച കാഴ്ചകൾ ആ സ്വർണ്ണ തലമുടി ഇളക്കിക്കൊണ്ട് ചെറിയ റണ്ണപ്പിലൂടെ ഷെയ്ൻ വോൺ പന്തറിയാൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മുൻപിൽ നിന്നത് മായുന്നില്ല തീർച്ചയായും കാൽപ്പനികമായ ഒരു ബൗളിംഗ് ഭംഗി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലും സച്ചിൻ ഒരു സച്ചിൻ ആ ഓണിന് മുമ്പിൽ അധികമൊന്നും കീഴടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ഓണിൻ്റെ ആ മാന്ത്രിക ബൗളിങ്ങിനെ പ്രതിരോധിക്കുവാൻ സച്ചിനേറെ പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ തൊണ്ണൂറുകളിൽ നടന്നിരുന്ന ടെസ്റ്റ് മത്സരങ്ങളും ഏകദിന മത്സരങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുവാനെത്തുന്ന സച്ചിൻ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനപ്പുറം അല്ലെങ്കിൽ ആ പ്രാക്ടീസിന് ശേഷം ഷെയ്ൻ വോണിൻ്റെ ബോളിങ്ങുകൾ റെക്കോർഡ് വീഡിയോ റെക്കോർഡുകൾ നിരന്തരമായിരുന്നു ോൻ്റെ ബോളിംഗ് മണിക്കൂറുകളോളം ടി വി സ്ക്രീനിൽ ഇരുന്ന് പഠിച്ചതിനു ശേഷമായിരുന്നു പോലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ബാറ്റ് ചെയ്യാൻ എത്തുക ഒരു അത്രയേറെ പരിശ്രമിച്ചിട്ടാണ് ലോകത്തെ ഇതിഹാസ ബാറ്റ്സ്മാനായ ആ വോണിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ആ നിലയിൽ മനുസൂചിപ്പിച്ചതു തന്നെയാണ് മുരളീധരൻ പന്തെറിഞ്ഞത് അധികവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് വേഗത കുറഞ്ഞ പന്തുകളിൽ പിച്ചുകളിലാണ് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ് പക്ഷേ സിഡ്നിയിലും മെൽബണിലും ഒരുപക്ഷെ വോണിൻ്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ വോൺ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത് പ്രതിഭയുടെ കാര്യമാണ് അടയാളപ്പെടുത്തുമ്പോൾ തന്നെ പറയേണ്ടത് ഓൺ ഏറ്റവും അധികം വിക്കറ്റ് നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനും സൗത്ത് ആഫ്രിക്കയ്ക്കുമെതിരെയാണ് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ അല്ല അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓസ്ട്രേലിയയിലെ പിച്ചുകളായിക്കൊള്ളട്ടെ ഗ്രൗണ്ടുകളായിക്കൊള്ളട്ടെ ദക്ഷിണാഫ്രിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഗ്രൗണ്ടുകളായിക്കൊള്ളട്ടെ ഇവയെല്ലാം പൊതുവേ പരമ്പരാഗതമായി പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചുകളാണ് അവിടെയാണ് വോൺ തൻ്റെ ബൗളിങ്ങിലെ മാന്ത്രികത കാണിച്ചത് കൈക്കുഴ കൊണ്ടുള്ള ആ മാന്ത്രികതയും അത്ഭുതവും കാണിച്ചത് ഒരുപക്ഷേ മുരളീധരൻ ഉണ്ടായിരുന്നിട്ട് കൂടി അനിൽ കുമ്പ്ളെ ഉണ്ടായിരുന്നിട്ട് കൂടി അല്ലെങ്കിൽ പ്രതിപാദനരായ ഒട്ടേറെ സ്പിന്നർമാരുണ്ടായിരുന്നിട്ടും നൂറ്റാണ്ടിന്റെ പന്തായി വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടിന്റെ വിക്കറ്റായി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഷെയ്ൻ ബോൺ എറിഞ്ഞ ആ പന്താണ് ഇംഗ്ലണ്ടിന്റെയും അവരത് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഷെയ്ൻിന്റെ വിയോഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മകളിലേക്ക് വരുന്നത് ആ മൈക്ക് ഗാറ്റിങ്ങിന്റെ വിക്കറ്റ് എടുത്ത പന്താണ് ഓൾട്ട് ലെഗ് സ്റ്റംപിൽ പിച്ച് ചെയ്ത് ഓഫ് സ്റ്റംപിന്റെ ബെയിലും കൊണ്ട് പോയൊരു പന്ത് അസാധ്യമെന്ന് മാത്രം പറയാൻ കഴിയുന്ന പന്ത് അങ്ങനെ എത്ര എത്ര മുഹൂർത്തങ്ങൾ ഒരു കാലഘട്ടത്തെ അടക്കി ഭരിച്ച ഓസ്ട്രേലിയയുടെ ആ സുവർണ തലമുറയുണ്ടല്ലോ മാർക്ക് ടേയ്ലറിൽ തുടങ്ങി അലൻ ബോർഡറിൽ തുടങ്ങി മാർക്ക് ടേലറിലൂടെയും സ്റ്റീവ് ഓയിലൂടെയും ഒക്കെ ലോകത്തെ അടക്കി ഭരിച്ച ആ ക്രിക്കറ്റിൻ്റെ ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസം അതിൻ്റെ നട്ടല്ലായ ഒരു താരം എന്ത് പറയണമെന്ന് ഒരു പക്ഷേ ക്രിക്കറ്റ് കളി കണ്ടാസ്വദിച്ചാളെന്ന നിലയിൽ അമൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല അത് മനുസൂചിപ്പിച്ചതുപോലെ ഒന്നിലധികം ഒട്ടനവധി സന്ദർഭങ്ങൾ ഓർത്തിരിക്കുവാനുള്ള ഒരു നിമിഷം ഇപ്പോൾ ശ്രീ സുധേഷ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈൽ ശ്രീ സുധേഷ് എന്ത് എങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് താങ്കളോട് സംസാരിക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഷോക്ക്ഡായിപ്പോയി ഷെയ്ൻ വോൺ വിട്ടുപോയിരിക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ക്രീസിൽ നിന്ന് തിരികെ മടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് വരുന്നത് ആഷസ് പന്ത് പോരാട്ടം പോരാട്ടം ലാറയുമായുള്ള അങ്ങനെ 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 ഒരുപാട് ഓർമ്മകൾ തീർച്ചയായും മനു മനു പറഞ്ഞത് ശരിയാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു തരത്തിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത കേട്ട ഒരു പ്രതീതി ആണുള്ളത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തികളും ഏറെ വിഷമത്തോടെ അല്ലെങ്കിൽ വളരെ നടുക്കത്തോടുകൂടി മാത്രമേ ഈ വാർത്ത കേൾക്കാൻ സാധിക്കൂ ഷെയ്ൻ വണു ഇനി ഒരുപാട് ക്രിക്കറ്റ് ലോകത്തിന് ഒരുപാട് ഇനിയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇനി ഉണ്ടാകേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കളി നമ്മൾ അദ്ദേഹത്തിന്റെ കളി നമ്മുടെ മുന്നിൽ ഒന്നും മാറിയിട്ടില്ല എന്നറിയാം നമുക്ക് റോഡ്നി മാർഷ് എന്ന ഓസ്ട്രേലിയയുടെ പഴയതല ക്രിക്കറ്റർ മരിച്ചു പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ കളി നമ്മൾ കൂടുതൽ കാണുകയോ അത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരികയോ ചെയ്ത വ്യക്തിയല്ല എന്നാൽ വൺ അങ്ങനെയല്ല ഷെയിൻ വൺ ക്രിക്കറ്റിന് ഒരു ആഗോളതലത്തിൽ ഒരു പ്രചാരം കിട്ടിയപ്പോൾ അവന്

എല്ലാവരെയും കാൽപുട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത അതിൽ ഏഷ്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ കുത്തകയായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾക്കും വഴങ്ങുമെന്ന് അവർ ഓസ്ട്രേലിയയെയും ഇംഗ്ലണ്ടിനെയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുത്ത ഒരു പ്ലെയർ എന്ന് വേണം പറയാൻ ഇപ്പോൾ മനു പറഞ്ഞ പോലെ തന്നെ ബ്രയാൻ ലാറേയും സച്ചിനെയും പോലെയുള്ള ലോകോത്തര താരങ്ങൾക്കെതിരെ പന്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതും വിദഗ്ധം നല്ല രീതിയിൽ അവരെ അവർക്കൊത്ത ഒരു പോരാളിയായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതാണ് പല ഘട്ടത്തിലും സച്ചിൻ വാൺ പോരാട്ടം അല്ലെങ്കിൽ ദാറ വാൺ പോരാട്ടം എന്ന നിലയിലേക്ക് അച്ചടി മാധ്യമങ്ങളും മറ്റു കമൻറ്റേറ്റർമാരും പറയുന്ന ഒരു തരത്തിലേക്ക് അത് മാറിയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ കളിയെ അദ്ദേഹം സമീപിച്ച രീതിയാണ് നമ്മളിപ്പോ പല പൊതുവെ സ്കിൻബോളർമാരെ നമ്മൾ അനിൽ അനിൽക്കുമ്പളെ ആയാലും വലിയ ആവേശം കാണിക്കാത്തവരാണ് എന്നാൽ വളരെ അഗ്രസീവായും ആവേശത്തോടു കളത്തിൽ തന്റെ സഹ കളിക്കാർക്ക് വലിയ പ്രചോദനവുമായി നിൽക്കാൻ എപ്പോഴും വണ്ണു കഴിഞ്ഞിരുന്നു അത് നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാൻ റോയൽസ് എന്ന ഒരു ശരാശരി ടീമിനെ ആദ്യ ഐ പി എല്ലിൽ അദ്ദേഹം കിരീടം നേടിക്കൊടുക്കുന്നു തന്റെ സുവർണകാലം പിന്നിട്ട ശേഷമാണ് അദ്ദേഹം ആ ടീമിന്റെ നായകനാകുന്നത് എങ്കിൽ പോലും കളിക്കളത്തിൽ എങ്ങനെയായിരിക്കണം ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഒരു നായകൻ എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു അത് തന്നെയാണ് ഷെൽമൺ സൃഷ്ടിച്ചത് ചില വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം അതൊന്നും ഈ സമയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഒരു കുസൃതിക്കാരൻ എന്ന നിലയിലേക്കും ഒപ്പം തന്നെ എല്ലാ കളിക്കാർക്കും ഒരു ആവേശമാകുന്ന ഒരു കാരണം എന്ന നിലയിലേക്കും തന്റെ അതിൽ എല്ലാത്തിനും ഉപരിയായി പറയേണ്ടത് സ്പിൻ ബോളിംഗ് ഏത് ഏത് രീതിയിലാണ് താൻ കളിക്കുന്നത് ആ കളി രീതിയെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തി എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നതാണ് ഗാറ്റിങ്ങിനെ അദ്ദേഹം പുറത്താക്കിയ പന്ത് അതുപോലെ ആ ഒരു പന്ത് മാത്രമല്ല അതുപോലെ നൂറുകണക്കിന് പന്തുകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പന്തുകളാണ് അത് തന്നെയാണ് ക്രിക്കറ്റിന് ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവന സ്പിൻ ബൌളിംഗിനെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തുന്നു അത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പോലുള്ള ടീമുകൾ അവിടെയുള്ള താരങ്ങൾക്ക് തങ്ങൾക്ക് സ്പിൻ ബൌളിംഗ് വഴങ്ങുമെന്ന് കാണിച്ചു കൊടുക്കുന്നു ഒപ്പം അത് പറഞ്ഞതുപോലെ ലോകോത്തര താരങ്ങൾക്കെതിരെ അവരുടെ നിലവാരത്തിനൊപ്പം നിന്ന് പോരാടാൻ അല്ലെങ്കിൽ അത് ആ രീതിയിൽ പന്തറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു തന്നെ എല്ലാവരുടെയും കളി ആസ്വാദകരുടെ മുഴുവൻ മനസ്സിലേക്ക് ഷെയൻബോൾ ഒരു കുസൃതിക്കാരനായാലും അല്ലെങ്കിൽ നിലവാരമുള്ള എന്ന നിലയിലും എല്ലാ നിലയിലും അദ്ദേഹത്തിന് കൂടാൻ സാധിച്ചിരുന്നു ആ നിലയിൽ എല്ലാവരും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം അതുകൊണ്ട് തന്നെ ഏറെ വേദനാജനകമാണ് തീർച്ചയായും വളരെയധികം നന്ദി സുധേഷ് സംസാരിച്ചതിന് അമല ഈ പോലെ ക്രിക്കറ്റ് എന്ന കളി ഒരു ലോകവേദിയിലേക്ക് പ്രചാരം നേടിവരുന്ന ഒരു കാലഘട്ടമായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ കാലഘട്ടം ആ സമയത്താണ് ഷെയ്ൻ ബോൺ ഒരു അതിനൊരു വലിയൊരു ബ്രാൻഡായി മാറുന്നത് കാരണം ഷെയ്ൻ ബോൺ എന്ന് പറഞ്ഞാൽ സക്ഷാൽ ഡോൺ ബ്രാഡ്മാന് ശേഷം ഓസ്ട്രേലിയ ഇത്രയും അധികം ആഘോഷിച്ച ഒരു കളിക്കാരനുണ്ടോ എന്നത് സംശയമാണ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും കുറച്ച് വിക്കറ്റുകൾ എടുത്ത് ഇതിഹാസമായ മനുഷ്യനായിരുന്നില്ല ഷെയ്ൻ ബോൺ ഷെയ്ൻ ബോൺ വീഴ്ത്തിയതെല്ലാം ഇതിഹാസങ്ങളുടെ വിക്കറ്റുകളായിരുന്നു അമൽ മനു ഷെയൻമോൺ കളിച്ച ഒരു കാലഘട്ടം ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായ ബാറ്റ്സ്മാൻമാർ കളം നിറഞ്ഞു ഒരു കാലഘട്ടമായിരുന്നു അതിൽ സച്ചിനുണ്ട് ലാറയുണ്ട് പ്രതിഭാധനരായ ഒട്ടേറെ ബാറ്റ്സ്മാന്മാരുണ്ട് ഇവരെ എല്ലാം എറുതി എഴിഞ്ഞ് എറിഞ്ഞു വീഴ്ത്തുവാൻ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാഴ്ത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഓസ്ട്രേലിയയെ ഒരു ഒന്നര പതിറ്റാണ്ട് കാലത്തേക്ക് മുന്നിൽ നിന്ന് നയിക്കുവാൻ അവരുടെ ബോളിങ്ങിന് ഒരു പക്ഷേ ഓസ്ട്രേലിയൻ ബോളിംഗ് അന്നോളം കണ്ടിട്ടുണ്ടായിരുന്നത് പേസ് ബോളിംഗ് കൊണ്ട് എതിർ ടീമിനെ എറിഞ്ഞിടുന്ന ഒരു ടീമായി ആയിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് മുന്നേ തന്നെ നമ്മൾ സൂചിപ്പിച്ചു സ്പിന്നെന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇതും ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ മികച്ച സ്പിന്നർ െ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഓസ്ട്രേലിയയിൽ നിന്നും ഒരു സ്പിന്നർ എന്ന നിലയിൽ ഷെയ്ൻ വോൺ വരുന്നതും അദ്ദേഹം തന്റെ ലെഗ് സ്പിൻ കൈക്കുഴ സ്പിന്നുകൊണ്ട് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ ക്രിക്കറ്റിൽ സമ്മാനിച്ചതും ആ നിലയിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ പകരം വയ്ക്കാനില്ലാത്ത നിലയിലേക്ക് നമ്മൾ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തെ കളിയിലെ കണക്കിൽ ടെസ്റ്റ് വിക്കറ്റ് വേട്ടയിൽ അദ്ദേഹം രണ്ടാമനാണെങ്കിലും പ്രതിഭയുടെ കാര്യത്തിൽ ഒന്നാമതായി തന്നെ നിർത്തേണ്ട കളിക്കാരനാണ് ഷെയ്ൻ വോൺ ഒരുപക്ഷെ ഇല്ലാത്ത വിധം അതിനുശേഷം അങ്ങനെ ഒരു സ്പിന്നരെ ക്രിക്കറ്റ് ലോകം കണ്ടിട്ട് അതിനു മുൻപും അങ്ങനെ കണ്ടിട്ടില്ല മനോഹരങ്ങളായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഒടുവിൽ എഴുന്നൂറാമത്തെ വിക്കറ്റ് എടുത്തുകൊണ്ട് തന്റെ ചുറ്റുമുള്ള ആരാധകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന കാഴ്ചകളാണ് ഈ സ്ക്രീനിലടക്കം നമ്മൾ കാണുന്നത് ആ നിലയിൽ തൊണ്ണൂറ്റി രണ്ടിൽ അരങ്ങേറുന്നു തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം അരങ്ങേറുന്ന സമയത്ത് ഒരുപക്ഷെ കൈക്കുഴ കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പിൻ ബോളിംഗ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നെങ്കിലും കൃത്യതയിൽ ഷെയ്ൻ വോൺ അത്ര മികവ് പുലർത്തിയിരുന്നില്ല എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ടീമിലെ സ്ഥിരം സാന്നിധ്യം ആവാതിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഒറ്റ വർഷം കൊണ്ട് വിമർശകരുടെ എല്ലാം വായടുപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെത്തുമ്പോൾ ആഷസിൽ മൈക്കേറ്റിങ്ങിൻ്റെ ആ വിക്കറ്റ് സ്റ്റമ്പിൽ നിന്നും വളരെ വളരെയേറെ മാറി പിച്ച് ചെയ്ത ആ പന്ത് കുത്തിരിഞ്ഞ ഒരുപക്ഷേ ഒരു 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 മാന്ത്രികനെന്ന പോലെ സാധിക്കുന്ന വിധത്തിൽ ഓഫ് സ്റ്റമ്പിലേക്ക് കുതിക്കുന്നു ഓഫ് സ്റ്റമ്പ് പിഴുതെറുക്കുന്ന ഒരു കാഴ്ച കണ്ടു ആ നിലയിൽ ഒട്ടേറെ മനോഹരമായ മുഹൂർത്തങ്ങൾ ഒരു സ്പിൻ ബോളർ എന്ന നിലയിൽ ഒരുപക്ഷെ ഒട്ടേറെ പേസ് ബോളർമാർ കളിക്കളത്തിൽ അഗ്രസീവായിട്ടു പേസ് ബോളർമാർ അഗ്രസീവ് ആവണം എന്നൊരു കീഴ്വഴക്കം പോലും ക്രിക്കറ്റിലുണ്ട് പക്ഷേ ഒരു ഒരു വളരെ പതുക്കെ സ്റ്റെപ്പുകൾ വന്ന പന്തെറിയുന്നതിനിടയിൽ കൂടി ഒരുപക്ഷെ ബാറ്റ്സ്മാനെ സമ്മർദ്ദത്തിലാക്കുന്ന എപ്പോഴും അഗ്രസീവ് ഒരു ബൗളറായി കൂടി അദ്ദേഹം കളിക്കളത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മരം ശരി വോൺ അന്തരിച്ചിരിക്കുന്നു അൻപത്തിരണ്ട് വയസ്സായിരുന്നു ലോക ക്രിക്കറ്റിനെ ഒരു കാലത്ത് അടക്കി ഭരിച്ച ബൌളിംഗ് ഇതിഹാസമായിരുന്നു ലെഗ് സ്പിൻ കൊണ്ട് മാന്ത്രിക വിരലുകൾ കൊണ്ട് ലോക ക്രിക്കറ്റിനെ കറക്കി വീഴ്ത്തിയ വലിയ ബൌളിംഗ് ഇതിഹാസം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ് തായ്ലൻഡിലെ വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് അമലാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം തന്നെ പ്രതികരിച്ച സുധേഷ് വളരെയധികം നന്ദി ഇടവേളയിലേക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളന സമാപനവും കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നതും ഒക്കെയാണ് ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കുകയുണ്ടായി നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നോക്കാം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണനെ വീണ്ടും തെരഞ്ഞെടുത്തു എൺപത്തി എട്ടംഗ സംസ്ഥാന കമ്മിറ്റിയെയും പതിനേഴംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാന കമ്മിറ്റിയിൽ പതിനാറ് പേരും സെക്രട്ടേറിയറ്റിൽ എട്ട് പേരും പുതുമുഖങ്ങളാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു എൺപത്തെട്ടംഗ സംസ്ഥാന കമ്മിറ്റിയെയും പതിനേഴംഗ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയേറ്റിൽ എട്ട് പേരും സംസ്ഥാന കമ്മിറ്റിയിൽ പതിനാറ് പേരും പുതുമുഖങ്ങളാണ് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ ടി എം തോമസ് ഐസക് പി കെ ശ്രീമതി എ കെ ബാലൻ ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ ആനാവൂർ നാഗപ്പൻ വി എൻ വാസവൻ സജി ചെറിയാൻ എം സ്വരാജ് മുഹമ്മദ് റിയാസ് പി കെ ബിജു പുത്തലത്ത് ദിനേശൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എം എം വർഗീസ് എ വി റസൽ ഇ എൻ സുരേഷ് ബാബു സി വി വർഗീസ് പനോളി വത്സൻ രാജു എബ്രഹാം എ എ റഹീം വി പി സാനു ഡോക്ടർ കെ എൻ ഗണേഷ് കെ എ സലീഹ കെ കെ ലതിക പി ശശി കെ അനിൽകുമാർ വി ജോയി ഒ ആർ കേളു ഡോക്ടർ ചിന്താ ജെറോം എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ കൈരളി ടി മാനേജിംഗ് ഡയറക്ടറും രാജ്യസഭാ അംഗവുമായ ജോൺ ബിട്ടാസ് ബിജു കണ്ടക്കൈ എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാക്കളാണ് വി എസ് അച്യുതാനന്ദൻ വൈക്കം വിശ്വൻ പി കരുണാകരൻ ആനത്തലവട്ടം ആനന്ദൻ കെ ജെ തോമസ് എം എം മണി എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളാണ് എൻ ചന്ദ്രൻ ചെയർമാനായി സംസ്ഥാന കൺട്രോൾ കമ്മീഷനെയും തെരഞ്ഞെടുത്തു പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളായി നൂറ്റി പേരെയും സമ്മേളനം തെരഞ്ഞെടുത്തു കൊച്ചിയിൽ നിന്നും പി വി കുട്ടൻ വികസിത കേരളമാക്കി സംസ്ഥാനത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനതാൽപര്യം സംരക്ഷിച്ച നാടിനെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിപിഐഎം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതേസമയം സിപിഐഎമ്മിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ആർ എസ് എസ് ഓർക്കണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന കോടിയേരി പറഞ്ഞു സമസ്ത മേഖലയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കണം ലോകോത്തര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നുവരണം ഇത്തരത്തിൽ എല്ലാ മേഖലയിലുമുള്ള വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നതാണ് സി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖ എൽ ഡി എഫിൽ ചർച്ച ചെയ്ത ശേഷം നയരേഖ നാടിന് സമർപ്പിക്കുമെന്നും സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പിണറായി പറഞ്ഞു അഭിവൃദ്ധിപ്പെടുക ഓരോ രംഗവും ഓരോ ചെയ്യണം ഇതാണ് ഈ രേഖയുടെ ഭാഗമായി കണ്ടിട്ടുള്ളത് കേരളത്തിന്റെ വികസനം തടയുന്ന സമീപനമാണ് കേന്ദ്ര ഭരണകക്ഷി സ്വീകരിക്കുന്നത് കേന്ദ്രത്തിന് കേരളത്തോട് വിപ്രതിപത്തിയാണ് ബി ജെ പിയോടൊപ്പം ചേർന്ന് നാടിന്റെ വികസനത്തിന് തുരങ്കം വെക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് കേരളയിൽ പോലെ നാടിന്റെ വികസനത്തിന് അനിവാര്യമായ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതി നടപ്പാക്കണമെന്ന അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ചെയ്യുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം അതേസമയം സി പി ഐ എമ്മിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ആർ എസ് എസ് ഓർക്കണമെന്ന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഭയപ്പെടുത്തി ഞങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ആർ എസ് എസ് കാര് മനസ്സിലാക്കണം ഞങ്ങളിപ്പോൾ അങ്ങേയറ്റം സംയോജനം പാലിച്ചുകൊണ്ടാണ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് ആ സംയോജനം ദൗർബല്യമായി കാണരുത് ഞങ്ങളുടെ എന്തെങ്കിലും കുറവായിട്ട് കാണരുത് ഈ നാടിനു വേണ്ടിയാണ് ഞങ്ങൾ സംയോജനം പാലിക്കുന്നത് സമാധാനമുള്ള സമൂഹത്തിലെ വികസനം പി ബി അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം സി ജോസഫൈൻ കെ രാധാകൃഷ്ണൻ മറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മറൈൻ ഡ്രൈവിൽ നടന്ന സമാപന സമ്മേളനത്തോടെ നാല് ദിവസം നീണ്ടു നിന്ന സംസ്ഥാന സമ്മേളനത്തിന് തിരശീല വീണു കൈരളി ന്യൂസ് കൊച്ചി